നമസ്കാരം. ഞാനിന്നൊരു ഒരു ലിസ്റ്റുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു നമ്മൾ ചിത്രരചനയ്ക്ക് ഞാൻ ഉപയോഗിക്കുന്ന വരയ്ക്കാൻ ഉപയോഗിക്കുന്ന ടൂൾസ് പെൻസിലും മറ്റു സാമഗ്രികളും എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരാമെന്ന്. ഇത് ആർട്ട്ലൈൻ എന്ന ബ്രാൻഡിൻ്റെ 10B പെൻസിലാണ്. ഇത് നല്ല ഡാർക്കാണ്, അതുകൊണ്ട് ഞാൻ ഇതാണ് ഏറ്റവും ഡാർക്ക് പെൻസിലായിട്ട് ഉപയോഗിക്കുന്നത്. ഇതൊരു പാക്കറ്റിന് 130 രൂപയാണ് വിലയായിട്ട് ഞാൻ കൊടുത്തത്. ഓക്കെ, ഇത് ഫേബർ കാസിൽ എന്ന കമ്പനിയുടെ 6 ഡ്രോയിങ് പെൻസിൽസാണ്, 2B 2 8B. ഇതുകൊണ്ട് വരയ്ക്കാൻ നല്ല സുഖമാണ്, ഒരു ഫ്രിക്ഷനൊക്കെ ഉണ്ട്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പെൻസിലുകളൊന്ന് ഈ ബ്രാൻഡാണ്, ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇത് അപ്സരയുടെ നോൺ ഡസ്റ്റ് ഇറേസറാണ്. ഈ ഇറേസറാണ് ഞാൻ ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ളത്. വളരെ നല്ല റിസൾട്ടാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു പെൻസിൽ കട്ടറാണ്. ഈ കട്ടർ ഉപയോഗിച്ചാണ് നമ്മൾ പെൻസിൽ ഷാർപ്പൻ ചെയ്തത്. മറ്റ് സാധാരണ ഷാർപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷാർപ്പനർ കൊണ്ട് പെൻസിലിൻ്റെ ലിഡ് ഒടിഞ്ഞു പോകും, പ്രത്യേകിച്ച് ഗ്രാഫിക് പെൻസിൽ. അതുകൊണ്ട് ഈ കട്ടറും ഇതിൻ്റെ ബ്ലേഡുമാണ്. ഇതിനൊരു 40-50 രൂപയാണ് വില വരുന്നത്. ഇതാണ് ഞാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ. പിന്നീട് ഈ പെൻസിലുകളെ കുറിച്ച് പറയാം. ഇതാണ് നമ്മൾ വരയ്ക്കുന്ന നേരത്തെ പറഞ്ഞ പേപ്പർ കാസിലും ആർട്ട്ലൈൻ്റെയും പെൻസില്. ഇനി ഈ പേപ്പർ ഒരു 80 GSM A3 സൈസ് പേപ്പറാണ്. നിങ്ങൾക്ക് ധാരാളം ചിത്രം വരയ്ക്കാനുള്ളപ്പോൾ നിങ്ങൾ ഡ്രോയിങ് ബുക്ക് വാങ്ങുന്നതിന് പകരം ഏതെങ്കിലും A4 പേപ്പർ, കോപ്പിയർ പേപ്പർ വാങ്ങിയാൽ മതി. എന്നാലൊരു മിനിമം 80 GSM എന്നുള്ളത് നോക്കി വാങ്ങുക. 100 ആകാം, 70 താഴോട്ട് പോയി കഴിഞ്ഞാൽ പേപ്പറിനൊരു ബലമുണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡ്രോയിങ്ങിനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത്. ഒരു കാര്യം കൂടി പറയാം, ഞാനൊരു കമ്പനിയുടെ പരസ്യമല്ല പറഞ്ഞത്. അതിൻ്റെ കാര്യവുമില്ല, കാരണം നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങാം. എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയ പെൻസിലിനെ കുറിച്ച് പറഞ്ഞതേ ഉള്ളൂ ഞാൻ, കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങിലേക്ക് കടക്കാം. ഓക്കെ, നമ്മളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു ബട്ടർഫ്ലൈയെ വരയ്ക്കാനാണ്. ഞാനിത് പ്രിൻ്റ് എടുത്തതാണ്. നോക്കുക, ഒരു മനോഹരമായ പൂമ്പാറ്റ ഒരു പൂവിലിരിക്കുന്നു. നമുക്ക് അതിനെ ഒന്ന് വരച്ച് നോക്കാം. നമ്മളെപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ പുലരികളെ, നമ്മുടെ സന്ധ്യകളെ, നമ്മുടെ ജീവിതത്തിനാകെ മനോഹരമാക്കുന്ന ഒരുപാട് ജീവജാലങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. അതിലേറ്റവും പ്രിയപ്പെട്ട ഒന്നാണ് വർണ്ണശബളമായ ചിറകുകളുള്ള നമ്മുടെ ശലഭങ്ങൾ. അങ്ങനെ ഒരു പൂമ്പാറ്റയിലേക്ക് പോവുകയാണ് നമ്മൾ. നമ്മൾ പൂമ്പാറ്റയെ വരയ്ക്കുകയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യം നമ്മൾ ഇതിൻ്റെ ഒരു ഷേപ്പിനെ ബ്ലോക്ക് ചെയ്യുന്നു. നമ്മളെപ്പോഴും പറയുന്നത് പോലെ ഇത് ആ ബ്ലോക്ക് ചെയ്യുകയാണ്. അധികം കറുപ്പിക്കാതെ അല്ലെങ്കിൽ ഡാർക്കായിട്ട് വരയ്ക്കാതെ ഞാനിതിനെ ബ്ലോക്ക് ചെയ്യുകയാണ്. എന്നോട് പലരും ചോദിക്കുന്നുണ്ട് കളറിംഗ് ഒക്കെ എപ്പോഴാണ് പഠിപ്പിക്കുന്നതെന്ന്. നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം സ്കെച്ചിങ് ആണ് പഠിക്കാനുള്ളത്. സ്കെച്ചിങ് എന്ന് പറയുന്നത് നമ്മൾ ഗ്രിഡൊന്നും വരയ്ക്കാതെ നേരിട്ട് വരയ്ക്കാൻ സാധിക്കുന്ന ഒരു ലെവലിലേക്ക് നമ്മുടെ വിരലുകൾ വന്നു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കളറുകൾ അല്ലെങ്കിൽ വാട്ടർ കളറും അക്രിലിക്കും ഒക്കെ പഠിക്കാവുന്നതേ ഉള്ളൂ. അതിനു മുൻപായിട്ടാണ് ഞാൻ ഈ സ്കെച്ചിങ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ ഏറ്റവും ചെറിയ അല്ലെങ്കിൽ ഏറ്റവും ലളിതമായ ചിത്രങ്ങളുമായിട്ടാണ് ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ പഠിപ്പിക്കാനായിട്ട് വരുന്നത്. അല്ലാതെ ഗഹനമായ വലിയ ചിത്രങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നാലും നിങ്ങൾക്ക് അത് വരയ്ക്കാൻ ബുദ്ധിമുട്ടാകുമെന്ന് എനിക്കറിയാം. ഇപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത് നിങ്ങളെ ഏറ്റവും ലളിതമായ പാഠങ്ങളിലൂടെ ചിത്രകലയിലേക്ക് കൈ പിടിച്ചുയർത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ വിരസ നിമിഷങ്ങളെയൊക്കെ അകറ്റാൻ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ആലോചിക്കുമ്പോഴാണ് നമ്മൾ ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. നോക്കൂ, ഞാൻ വളരെ ചെറുതായിട്ടൊന്ന് സ്കെച്ച് ചെയ്യുകയാണ്. ഇവിടെ ഒരു ചിത്രം ഉള്ളത് കൊണ്ട് ഞാനിത് ബ്ലോക്ക് ചെയ്ത് തിരിക്കുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ ബ്ലോക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ വളരെ പതുക്കെ, വളരെ പ്രഷർ കൊടുക്കാതെയാണ് ഞാൻ ഇത് വരയ്ക്കുന്നത്. ഇത് എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വരയ്ക്കാൻ സാധിക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറയുന്നതും ഇത്തരം ചിത്രങ്ങളുമായിട്ട് വരുന്നതും. നിങ്ങളെപ്പോഴും എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ചിന്തിക്കും ഈ പുള്ളി പറയുന്നത് പോലെ അത്ര എളുപ്പമല്ലല്ലോ വരയ്ക്കാനെന്ന് ചിന്തിക്കുകയാണെങ്കിൽ ആ ചിന്തയെ നിങ്ങൾ പാതി വഴിയിൽ അങ്ങ് ഉപേക്ഷിക്കുക. കാരണം നമുക്കൊക്കെ സാധ്യമാകുന്നൊരു കാര്യമാണിത്. ഒരിക്കലും നിങ്ങൾക്ക് സാധ്യമാകാത്ത ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയില്ല എന്നറിയില്ലേ. ഞാൻ ഈ ബ്ലോക്ക് ചെയ്തതിന് ശേഷം ഇനി ഒന്ന് സ്കെച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഇതിൻ്റെ വലിപ്പമൊക്കെ ഒന്ന് നോക്കണം, എത്ര വലിപ്പത്തിൽ നമുക്ക് വരയ്ക്കാനാകും, അതൊക്കെ ഒന്ന് നോക്കുക.
ആദ്യം നമ്മൾ ഈ ചിറക് വരയ്ക്കുകയാണ്. ഒരുപക്ഷെ ഒരു 10 മിനിറ്റ് വരെ ചിത്രം എടുത്തേക്കാം. നിങ്ങൾ സദയം എന്നോട് ക്ഷമിക്കുക, കാരണം ചില ഡീറ്റെയിലിംഗ് ഉള്ള ചിത്രങ്ങൾ നമുക്ക് വളരെ വേഗം വരച്ചു പോയാൽ അതിൻ്റെ ഒരു സുഖം കിട്ടില്ല. അതുകൊണ്ടാണ് എപ്പോഴും അതിൻ്റെ മനോഹാരിതയെ ഒപ്പിയെടുത്തുകൊണ്ടാവണം ഒരു ചിത്രകാരൻ അയാളുടെ വിരലുകൾ ചലിപ്പിക്കുക. ഒരു ചിത്രകാരനാവുക എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യത്തിനെ തിരിച്ചറിയാനും തൊട്ടറിയാനും അതിനൊപ്പം സഞ്ചരിക്കാനും ആവുക എന്നുള്ളതാണ്. അങ്ങനെ ഒരു ചിത്രകാരൻ്റെ ജന്മമായി തീരാൻ ഈശ്വരൻ അനുഗ്രഹിച്ചതിൽ ഞാൻ ഒരുപാട് ഒരുപാട് നന്ദിയുള്ളവനാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കർമ്മ പദ്ധതികളിൽ ഇങ്ങനെ ഒരു ചിത്രകലാ പഠനം കൂടി നമ്മൾ ഉൾപ്പെടുത്തുന്നത്. നമ്മൾക്ക് കനിഞ്ഞു കിട്ടിയ അനുഗ്രഹങ്ങളിൽ ചിലതൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും അവരിലേക്ക് എത്തിക്കുമ്പോഴും കൂടിയാണല്ലോ നമ്മുടെ ജന്മം സാർത്ഥകമാകുന്നത്. അതാണ് എൻ്റെ ഒരു ചിന്ത. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇത് വ്യക്തമായി വളരെ ശ്രദ്ധയോടെ കണ്ടുകൊണ്ടിരുന്നാൽ എൻ്റെ ആത്മാർത്ഥമായ വാക്കുകളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. നിങ്ങൾക്ക് 100% ഇത് വരയ്ക്കാനാകും. നിങ്ങൾക്കൊരു പക്ഷേ അപ്പുറത്ത് നരോസരപ്പെടുത്തുന്ന കുറച്ച് സ്വരങ്ങൾ കേൾക്കാം, കാരണം രാവേറെയായി, പുറത്ത് മഴയുടെ താളമുണ്ട്, ഒപ്പം ഒരുപാട് തവളകളൊക്കെ കരയുന്നുമുണ്ട്. ആ സ്വരം കൂടി അവിടെ വരുന്നുണ്ട്. ഇതൊക്കെ ചേരുമ്പോഴാണല്ലോ പ്രകൃതി എന്ന് പറയുന്നത് അല്ലേ. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് പ്രവാസികൾക്കൊക്കെ ഒരു ഗ്രഹാതുരതയൊക്കെ തോന്നുന്നു പറയും നമ്മളോട് രാത്രി ക്ലാസ്സൊക്കെ എടുക്കുമ്പോഴും. അങ്ങനെ ആ ഒരു സ്വരം ഒരു സംഗീതമായി എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ചിത്രം ഇവിടെ വരയ്ക്കുന്നത്. എന്നാലും ഞാൻ ഏറെ വരകളിട്ട് നിങ്ങളുടെ സമയം കളയുന്നില്ല. ഈ ബ്ലോക്കിംഗ് ഞാൻ നിങ്ങളിലേക്ക് കൊണ്ടുവരികയാണ്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾ കുറച്ച് സമയമെടുത്ത് തന്നെ ഇത് സ്കെച്ച് ചെയ്യുക. ഇതിനായി കുറച്ച് സമയം ചിലവാക്കിയാൽ കലയുടെ ദേവത നിങ്ങളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും, ഉറപ്പാണ്. ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ ഡാർക്ക് പെൻസിൽ കൊണ്ട് ഇതിനെ ഡീറ്റെയിൽ ചെയ്യുകയാണ്. ഒരു പുഴ ഒഴുകുന്നത് പോലെ വേണം നമ്മളുടെ വിരലുകൾ ഇങ്ങനെ ഒഴുകാനായിട്ട്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ ചിത്രം ഉണ്ടാവണം, ഹൃദയത്തിൽ വർണ്ണങ്ങളും ഉണ്ടാവണം. അപ്പോഴാണ് നമ്മുടെ വരകൾക്കൊരു ജീവനുള്ളതായി തോന്നുന്നത്, ഒരു ആത്മാവുണ്ടെന്ന് നമ്മൾ പറയുന്നത്. ഇതിനെ ഹൃദയത്താൽ തൊട്ടറിഞ്ഞ് വേണം നമ്മൾ ചെയ്യാൻ. ഒരു കലാകാരൻ്റെ ഓരോ പ്രവൃത്തിയും ഹൃദയം തൊട്ട് ഉള്ളതാവണമെന്ന് പറയാറുണ്ട്. ഒരു കലാകാരന് ഈ പ്രപഞ്ചത്തിൽ മനോഹരമായി തന്നെയാണ് നിലനിൽക്കാനാവുന്നത്. അയാളുടെ ചിന്തകൾ, വാക്കുകൾ, പ്രവൃത്തികൾ ഒക്കെ തന്നെയും മനോഹരമായിരിക്കും. ഞാനറിഞ്ഞ ഞാനടക്കമുള്ള ചിത്രകാരന്മാരൊക്കെ കുറച്ച് സെൻസിറ്റീവുമാണ്. അതിനെ മറികടക്കുകയും ചെയ്യണമെന്ന് പലപ്പോഴും ഞാൻ ആഗ്രഹിക്കാറുണ്ട്. ഇവിടെ നമ്മുടെ ഈ ചിത്രം ഇങ്ങനെ കുറച്ച് വരകളിലൂടെ ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾ നോക്കുക, ഇത് വരയ്ക്കുമ്പോൾ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് കിട്ടിയതെന്തോ അതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചിത്രമെന്നറിയുക. നിങ്ങൾ ഓരോ ദിവസവും ഞാൻ ഈ വരയ്ക്കുന്നത് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായി നിങ്ങൾക്ക് എനിക്ക് തരാൻ കഴിയുന്ന ഒരു നല്ല സ്നേഹ സമ്മാനമാവുമെന്ന് ഞാനറിയുന്നു. ഇനി അധികം വൈകിക്കുന്നില്ല, എത്രയും പെട്ടെന്ന് ഈ ചിത്രം പൂർത്തിയാക്കിക്കൊണ്ട് നിങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാനിവിടെ നിർത്തും. അതുകൊണ്ട് നിങ്ങളാരും അക്ഷമരാവാതെ ഇത് വളരെ വേഗം തീരുമാനറിഞ്ഞുകൊണ്ട് കട്ട് ചെയ്യാതെ ഒന്ന് കണ്ട് തീർക്കുക. അതിനുശേഷം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുകയും നിങ്ങൾ വരച്ച ചിത്രങ്ങളെക്കുറിച്ച് അഭിപ്രായം പറയുകയൊക്കെ ചെയ്താൽ നമുക്കൊക്കെ സന്തോഷമാണ്. ഞാനിത് ഈ ചിത്രം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരുപാട് ഡീറ്റെയിലിങ്ങിലേക്ക് ഒന്നും ഞാൻ പോകുന്നില്ല. കാണുക, ഒരു ചെറിയ രീതിയിൽ ഒരു ഷെയ്ഡൂടെ കൊടുത്തിട്ട് നമ്മൾ നിർത്തും. ഇങ്ങനെ വരച്ച് ഈ ഒരു കൊമ്പിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരച്ച് എൻ്റെ കാലാണ് കേട്ടോ പൂവിൽ ഇരിക്കുന്ന ഒരു രീതിയാണ്. വളരെ സൂക്ഷ്മമായിട്ട് വേണം നമ്മൾ ഇത്തരം ഡീറ്റെയിലിങ്ങൊക്കെ ചെയ്യാൻ. എന്നാൽ നമ്മുടെ
ഈ ഒരു ചിത്രരചനയിലെ സമയപരിമിതി കൊണ്ടാണ് ഞാൻ വളരെ വേഗം പൂർത്തിയാക്കുന്നത്. അല്ലെങ്കിൽ തന്നെയും ഒരു മനോഹര ചിത്രം രചിച്ച് ഇവിടെ നിൽക്കുന്നതിലുപരി ഞാൻ വരയ്ക്കുന്നത് നിങ്ങൾക്ക് കൂടി മനസ്സിലാകുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പാകത്തിൽ ഏറ്റവും ലളിതമായി കാണിച്ചുകൊണ്ട് ഓരോ ചിത്രവും പൂർത്തിയാക്കുക എന്നുള്ളതാണ് എൻ്റെ ചിന്ത. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വളരെ വേഗം വരയ്ക്കുന്നത്. എന്നാലും പരമാവധി നിങ്ങൾക്ക് വേണ്ട ഡീറ്റെയിലിംഗ് ഒക്കെ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ നോക്കുക. ഇതളുകൾ വരയ്ക്കുമ്പോൾ കുറച്ചൊക്കെ ഒരു ഷേപ്പ് വ്യത്യാസം അല്ലെങ്കിൽ കുറച്ച് മാറിപ്പോലൊന്നും വിഷമിക്കേണ്ട. നമുക്ക് ഈ പൂവിൻ്റെ ആകെ തുകയെ കിട്ടിയാൽ മതി. കാരണം നിങ്ങൾ ചിത്രം രചിക്കുകയാണ്, നിങ്ങളുടേതായ ചില രീതികൾ അവിടെ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ ചിത്രം വരയ്ക്കുമ്പോൾ അതുപോലെ തന്നെ കിട്ടണം എന്ന് ശഠിക്കേണ്ട, ചിന്തിക്കുകയും വേണ്ട, വിഷമിക്കുകയും വേണ്ട. ഇത് വരയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ധർമ്മം. അങ്ങനെ ഈ ഒരു ചിത്രവും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. നിങ്ങൾക്ക് ഒരു പൂവിനെയും പൂമ്പാറ്റയും വരയ്ക്കാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ മനോഹരമായിട്ട് വരയ്ക്കുമെന്ന് എനിക്കറിയാം. ഈ രാത്രി തന്നെ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയും നിങ്ങളിത് വരയ്ക്കുകയും ചെയ്തുകൊണ്ട് അടുത്ത ദിവസം നിങ്ങൾ പറയുന്ന കമൻ്റ് അത് കേൾക്കാൻ കാത്തിരിക്കുന്നു. അടുത്ത ഷെയ്ഡിങ്ങോടുകൂടി ഈ ചിത്രം ഞാൻ പൂർത്തിയാക്കുന്നതാണ്. ഞാൻ ഇതിൻ്റെ കുറച്ച് ഡാർക്ക് പോർഷനുകളെ ചെറുതായിട്ടൊന്ന് ഹാച്ച് ചെയ്തുകൊണ്ട് അവിടെ കാണിക്കുകയാണ്. ഞാൻ ഇങ്ങനെ പെൻസിൽ കൊണ്ട് വരയ്ക്കുകയാണ് തൽക്കാലം. ഇതൊരുതരം ഹാച്ചിങ് ആണ്, ഷെയ്ഡിങ് ആണ്. ഇങ്ങനെ നമുക്ക് കൊടുക്കാം. ഞാനിങ്ങനെ കുറച്ച് ഷെയ്ഡുകൾ കൊടുത്തുകൊണ്ട്, കാരണം നമുക്ക് അധിക നേരം ഇതിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കാം ഇങ്ങനെയാണ് ഈ ഷെയ്ഡ് ഞാൻ കൊടുക്കുന്നത്. ഈ ഷെയ്ഡുകൾ കൊടുത്തുകൊണ്ട് നിങ്ങൾ ഈ ചിത്രത്തിനെ പൂർത്തിയാക്കുക. തുടർന്ന് വീണ്ടും നിങ്ങൾ ശ്രമിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പല പൂമ്പാറ്റകളെ ഈ മാതിരി ഇതുപോലെ നിങ്ങൾ വരയ്ക്കാൻ ശ്രമിക്കണം. ഒരേ താളത്തിൽ നമ്മളിങ്ങനെ ഷെയ്ഡ് ചെയ്യുമ്പോഴും അതൊരു ഭംഗിയാണ്. ഞാനിങ്ങനെ ബട്ടർഫ്ലൈയുടെ ഷേപ്പത്തു കൂടി ഈ ഒരു ഷെയ്ഡ് ഇങ്ങനെ കൊടുക്കുകയാണ് പെൻസിലിൻ്റെ. നമുക്കിത് നിറങ്ങൾ ഉപയോഗിച്ച്, വാട്ടർ കളറും അക്രിലിക്കും ഒക്കെ ഉപയോഗിച്ചും വളരെ മനോഹരമായിട്ട് ചെയ്യാം. ഇത് കേവലം പെൻസിൽ ഷെയ്ഡിങ് ആണ്. നമ്മുടെ ക്ലാസ്സുകൾ വളരെ ബേസിക്കായിട്ടുള്ള ക്ലാസ്സാണ്. നിങ്ങൾക്ക് ഇങ്ങനെ സ്കെച്ച് ചെയ്യാനുള്ള ഒരു അറിവ് അല്ലെങ്കിൽ ആ ഒരു കഴിവ് എത്തിക്കഴിയുമ്പോഴാണ് നമ്മൾ ഷെയ്ഡിങ്ങും മറ്റ് നിറ പകർച്ചകളിലേക്കൊക്കെ പോകുന്നത്. പരമാവധി ഞാൻ ഈ ചിത്രം ഉടനെ തീർക്കാം. അങ്ങനെ ഒരു ബട്ടർഫ്ലൈ നമ്മൾ വരച്ചിരിക്കുകയാണ്. അങ്ങനെ ചിത്രത്തിൻ്റെ പൂർണ്ണതയിലേക്ക് കടക്കുകയാണ്. നിങ്ങൾ ഈ ചിത്രം ശ്രമിച്ചു നോക്കുക. ഇതിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഇമ്പ്രൂവ്മെൻറ്റ്, നിങ്ങൾക്ക് എത്രമാത്രം നന്നായിട്ട് വരയ്ക്കാൻ സാധിക്കുന്നു എന്ന് ഒന്ന് അറിയിച്ചാൽ വളരെ സന്തോഷമാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കുക, വരയ്ക്കാൻ പറയുക. ഞാൻ എപ്പോഴും പറയുന്നതുപോലെ തുടർന്നുള്ള ഡ്രോയിങ് ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടാം. അതല്ല, യൂട്യൂബിലൂടെ ഇങ്ങനെ കണ്ടാൽ മതിയെങ്കിൽ അങ്ങനെയും ആവാം. നിങ്ങളൊന്ന് പഠിക്കുക എന്നുള്ളതാണ് നമ്മുടെ താല്പര്യം. നിങ്ങൾക്ക് നമ്മളെ വിളിക്കണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്മുടെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും, അതിൽ നോക്കി വിളിക്കാം. ഒപ്പം തന്നെ നമ്മുടെ ചിത്രകലയ്ക്കൊപ്പം ഇങ്ങനെ സഞ്ചരിക്കുന്ന, നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന, നമ്മളെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി, സ്നേഹം ഒക്കെ അറിയിക്കുന്നു. ചിത്രം ഞാൻ ഏകദേശം ഫൈനലായിട്ടുണ്ട്. അടുത്തൊരു ചിത്രവുമായി, അടുത്ത വാക്കുമായി നമുക്ക് അടുത്ത ദിനം കാണാം. എല്ലാവർക്കും ഒരു നല്ല ദിനവും നല്ല രാത്രിയും നേരുന്നു.
ഹൃദയപൂർവ്വം സുധീർ കൃഷ്ണാണ്. ഒരുപാട് 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 ഇഷ്ടം.